നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുൻപായിട്ട് പുട്ടുകുറ്റി, ബാമ്പുവിൻ്റെ പുട്ടുകുറ്റി ട്രീറ്റ് ചെയ്യുന്നത് കാണിച്ചല്ലോ. ഇനി ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ പുട്ടാട്ടോ. ചോളം പുട്ടാണ്, ബാമ്പു പുട്ടുകുറ്റിയിൽ, മുളയുടെ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചോളം പുട്ടാണിത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, ഹെൽത്തിയാണ്. സാധാരണ നമ്മൾ അരിയുടെയും ഗോതമ്പിൻ്റെയും അതുപോലെ തന്നെ റാഗിയുടെയൊക്കെ പുട്ടുണ്ടാക്കാറില്ലേ, ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്കൊരു മില്ലറ്റ് പുട്ടാക്കാം. ചോളം പുട്ട് നമുക്കതിന് വളരെ ഈസി ആയിട്ട് നമ്മുടെ ചോളം പുട്ട് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു കപ്പ് ചോളത്തിൻ്റെ പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ചോളം റവ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ചെറുതായിട്ടൊരു തരി ഉണ്ടാവും. നമുക്ക് പുട്ടുണ്ടാക്കാനാണ് ഇത് കറക്റ്റായിട്ട് നല്ലത് കേട്ടോ. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടുപൊടിയുടെ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാം. ഒരളവൊന്നും പറയുന്നില്ല നമ്മൾ. കുറേശ്ശെ രണ്ടോ മൂന്നോ സ്പൂൺ ഇങ്ങനെ കയ്യിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോഴും ഏകദേശം നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന ഒരു രീതിയിലെത്തിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ പിടിച്ചാൽ ഇതൊരു കട്ട പോലെയാവും, പിന്നെ ഇങ്ങനെ നമുക്കിത് പൊടിക്കാനും കഴിയും. ഇവിടെ ഒരു കപ്പ് ചോളത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇത് ഒരു കപ്പാണ്. ഇതിൽ നിന്ന് ഏകദേശം അരക്കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പൗഡറിലോട്ട് അരക്കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ പ്രഷർ കുക്കറിൻ്റെ മുകളിൽ നമ്മുടെ പുട്ടിൻ്റെ കുറ്റി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടി നിറക്കാൻ പോവുകയാണ്. ആദ്യം ഇതിൻ്റെ അകത്തോട്ട് ചില്ല് വെക്കുകയാണേ. ഇതിപ്പോൾ മെറ്റലിൻ്റെ ചില്ലനെയാണ്, ചിലയിടത്തൊക്കെ നല്ല മുളയുടെ ചില്ലനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് പൊസിഷനിലാക്കി വയ്ക്കാം. ഇനി കുറച്ച് തേങ്ങ, ആദ്യം ചില്ലിൻ്റെ മുകളിൽ തേങ്ങ ഇടണം കേട്ടോ. തേങ്ങ ഇടാം. ഇനി നമുക്ക് പൊടി നിറയ്ക്കാം. രണ്ട് രീതിയിൽ നിറയ്ക്കാം കേട്ടോ. ഒന്നുകിൽ ഒരു പിടി പൊടി, ഒരു പിടി പുട്ടിൻ്റെ പൊടി നിറയ്ക്കാം, അതിനുശേഷം തേങ്ങ ഇടുക, വീണ്ടും ഒരു പിടി പുട്ടിൻ്റെ പൊടി, പിന്നെ തേങ്ങ ഇടുക. ആ രീതിയിൽ നിറക്കാം. അതല്ലെങ്കിൽ രണ്ട് പിടി പുട്ടിൻ്റെ പൊടിയും പിന്നെ തേങ്ങയും, ആ രീതിയിലും ചെയ്യാം കേട്ടോ. തേങ്ങയുടെ ടേസ്റ്റാണ് കൂടുതൽ വേണമെങ്കിൽ ഓരോ പിടി പുട്ടിൻ്റെ പൊടിക്ക് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു പിടി ഇടുകയാണേ. ഇനി ഞാൻ കുറച്ച് തേങ്ങ ചേർക്കണേ. വീണ്ടും ഒരു പിടി ഇടുകയാണേ. ഇനി നമുക്ക് തേങ്ങ ചേർക്കാം. ഈ മുളയുടെ പുട്ടുമുറ്റിയിൽ നമുക്ക് ബിരിയാണി സ്റ്റീം ചെയ്തെടുക്കാം. പൊറോട്ടയൊക്കെ സ്റ്റീം ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണിത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുറ്റിയാണ്. അതായത് ഡയമീറ്റർ സാധാരണ പുട്ടുമുറ്റീനേക്കാളും ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ചോളമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് അരിപ്പൊടി, റാഗി, ഗോതമ്പ് പൊടി എല്ലാത്തിനും പുട്ടുണ്ടാക്കാം കേട്ടോ. ഒരു കപ്പ് പുട്ടുപൊടി ഇതിലോട്ട് തികയില്ല എന്ന് പറയാം. അത്രയും വലിയ കുറ്റിയാണിത്. അതിൽ ഞാൻ ബാക്കിയുള്ള ഭാഗത്ത് തേങ്ങ ഇടുകയാണേ. ഇത് ശരിക്കും നല്ല തേങ്ങയ്ക്കുള്ള നല്ല ടേസ്റ്റുള്ള ഫുഡായിരിക്കും കേട്ടോ. ഇനി ഞാൻ ഈ കുറ്റി ചിരട്ട വെച്ചിട്ട് അടച്ചിരിക്കുന്ന ഒരു ഹോളൊക്കെ ഇട്ടിട്ട് ഞാനൊരു ചിരട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനി കവർ ചെയ്യുന്ന രീതിയിലും വേണം വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇത് കുക്കറിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അതല്ലേ നന്നായിട്ട് ആവി പോകുന്നത്. അപ്പോൾ നമുക്കിനി ഈ ചോളം പുട്ടിനെ അൺമോൾഡ് ചെയ്യാം അല്ലേ. പുട്ടിനെ അൺമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. നല്ല യെല്ലോ കളർ അല്ലേ. അപ്പോൾ നമ്മുടെ ചോളം പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. പഴത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കടലക്കറിയുടെ കൂടെ സെർവ് ചെയ്യാം. പിന്നെ പപ്പടം, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളതുമായ റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.